എനിക്ക് തോന്നുന്നത് മാരേജിന്റെ സിസ്റ്റർ മാരേജിന്റെ അല്ലെങ്കിൽ എൻഗേജ്മെന്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഓൺലൈൻ ഒരു സമയത്ത് ഭയങ്കര വൈറലും ചർച്ചയൊക്കെ ആയിരുന്നു. സോ അതിന്റെ ഒക്കെ ഒരു അപ്ഡേറ്റ് ഉണ്ട്. നേതയുടെ ജാതകം കൈമാറൽ ആണ് നടന്നിട്ടുള്ളത്. ഒരു മോതിരം മാറ്റം ഒരു ഒഫീഷ്യൽ എൻഗേജ്മെന്റ് അങ്ങനെ ആയിട്ട് ചെയ്തില്ല. അച്ഛന് കുറച്ചുകൂടി സിമ്പിളായിട്ട് ട്രഡീഷണലായിട്ട് ചെയ്യണമെന്ന ആഗ്രഹം. ചിലപ്പോൾ ഒരു മാതൃകയും കൂടി ആവാനായിട്ടായിരിക്കും. കാശുണ്ടെന്ന് കരുതി അത് വെറുതെ ദൂർത്തടിക്കേണ്ട കാര്യമില്ല എന്നുള്ള അല്ല ചെയ്യുന്ന ഒരു തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ സാധാരണക്കാർക്ക് ചിലപ്പോൾ അതൊരു കല്ലുകടിയാവാം. അങ്ങനെ അച്ഛന് മാതൃകയാവാനൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആ ഒരു രീതിയിൽ നടത്തിയെന്നേ ഉള്ളൂ. അത് ഇത്രയും എക്സ്പോസ്ഡ് ആവുമെന്ന് തന്നെ ഞങ്ങൾ വിചാരിച്ചില്ല. ഫോട്ടോ എടുക്കാനൊന്നും ആരെയും നമ്മൾ നിർത്തിയിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫിൻ്റെ ഫോണിൽ നിന്ന് വന്ന ഫോട്ടോസാണ് വന്നിരിക്കുന്നത്. ചിലതിലെ വാട്ടർമാർക്ക് നോക്കിയ പുള്ളിയുടെ പേരും ആ ഫോണിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ അടിയിലുണ്ട്. ഓണത്തിന്റെ കാര്യം ചോദിക്കുമ്പോളേ ഈ അമ്മ പാടിത്തരുന്നതിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഓണം പാട്ടുകൾ ഇതിലൊക്കെ ഉണ്ടോ? ഇല്ല ഇല്ല, അങ്ങനെ അങ്ങനെ ഒരു ഫിലിമി ലൈഫ് അല്ലല്ലോ. നമ്മള് ഓണം ആയതുകൊണ്ട് പെട്ടെന്ന് അമ്മ വന്നിരുന്ന് സിനിമയിലെ ഒരു സീൻ കാണുന്ന പോലെ ഒന്ന് ഇല്ല ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഞങ്ങള് തീരെ ഞങ്ങള് അമ്മയുടെ വയറിലുണ്ടായിരുന്ന സമയത്ത് അമ്മ നല്ല കുറെ പാട്ടുകള് അമ്പാടി തന്നെ ഉണ്ണി പിന്നെ റിലീജിയസ് ആയിട്ടുള്ള ഭഗവത്ഗീത വിഷ്ണു സഹസ്രനാമം അങ്ങനത്തെയൊക്കെ അമ്മ പറയുമായിരുന്നു. അമ്മ തന്നെ ഞങ്ങളുടെ അടുത്ത് പറയും. ഞങ്ങളുടെ ചില നൊട്ടോറിയസ് ബിഹേവിയർ കാണുമ്പം അമ്മ ചോദിക്കും, ഞാൻ നിങ്ങൾ വയറിലുള്ളപ്പോൾ തൊട്ടേ നല്ല നല്ല കാര്യങ്ങളൊക്കെയാ പറഞ്ഞു തരുന്നത്, നിങ്ങളെങ്ങനെയാ ഇങ്ങനെ ആയത് പിന്നെ എന്നൊക്കെ ചോദിക്കും. അപ്പോ അത് എനിക്ക് തോന്നുന്നു അപ്ലൈസ് ടു ഓൾ ടീനേജേഴ്സ്. ടീനേജ് ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഇത്ര എക്സ്പോഷർ ഉള്ള ഒരു ലോകത്ത് ഇനി ഞങ്ങള് പേരൻസ് ആകുന്ന സമയത്ത് വേറൊരു ഇതായിരിക്കാം. ഞങ്ങള് എക്സ്പോസ്ഡ് ആവാത്തൊരു എൻവയൺമെന്റിലായിരിക്കും ഞങ്ങളുടെ മക്കള്. അപ്പൊ അതിന് ഞങ്ങൾക്കും സിമിലർ ആയിട്ടുള്ളൊരു തോന്നല് വരാം. പാട്ട് ഭയങ്കര ഇതാണ്. ആള് പാട്ടൊക്കെ പാടി വീട്ടില് തരാറുണ്ടോ? ഐ മീൻ ഓണം എന്നുള്ള രീതിക്കല്ല, ജനറൽ എന്നുള്ള രീതിയിൽ. ഇല്ല, അമ്മയ്ക്ക് ഒരുപാട് വീട് മാനേജ് ചെയ്യുന്നതിന്റെ ഒക്കെ ഒരുപാട് വീട് മാനേജ് ചെയ്യുവാണല്ലോ അത്ര അതിനു വേണ്ടി തിരക്കെന്ന് തോന്നാം. പക്ഷെ അല്ലാതെ ഒരുപാട് നല്ല ബുദ്ധിമുട്ടിയാണ് അമ്മ വീട് ഹാൻഡിൽ ചെയ്യുന്ന, അച്ഛനെ പലപ്പോഴും അറിയിക്കാതെ തന്നെ. അപ്പൊ അതിന്റെ പുറമെ എനിക്ക് അമ്മയെ കൊണ്ട് പാട്ടുപാടി പണിയെടുപ്പിക്കാനും കൂടെ എനിക്ക് പറയാൻ തോന്നാറില്ല. അമ്മ എപ്പം ഞാൻ കണ്ടാലും ഇരിക്ക് അല്ലെങ്കിൽ കിടക്ക് അല്ലെങ്കിൽ ഒന്ന് സ്ട്രെച്ച് എന്തെങ്കിലും ചെയ്ത് കാലി ഞെക്കിത്തരണം എന്തെങ്കിലും അങ്ങനെ ഉള്ളതേ ഞാൻ ചോദിക്കാറുള്ളൂ. ഇപ്പം ഹെൽത്ത് കൺസേൺഡ് ആയിട്ട് ഉള്ള രീതിയിലുള്ളത്. പിന്നെ അമ്മയ്ക്ക് അമ്മയുടെ സുഹൃത്തുക്കളെല്ലാരും കൂടെ ചേർന്ന് വാനമ്പാടികൾ എന്ന് പറഞ്ഞൊരു ട്രൂപ്പുണ്ട്. അവര് കേരളോട്ടാകെ അമ്പലങ്ങളിലൊക്കെ പോയി കച്ചേരിയൊക്കെ നടത്തുന്ന ഓൾ ഇന്ത്യ റേഡിയോയിൽ അമ്മ 15-16 വയസ്സുള്ള സമയത്ത് ട്രൂപ്പിലുണ്ടായിരുന്നു. ആ ട്രൂപ്പിലുള്ള ആൾക്കാർ ലേഡീസ് തന്നെയാണ്, അമ്മയുടെ അന്നത്തെ ഫ്രണ്ട്സ് തന്നെയാണ് എല്ലാവരും ഒരുമിച്ച് നടക്കുന്നത്. അപ്പം അത് അമ്മയ്ക്ക് വർഷങ്ങളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു പാഷനായിരുന്നു. അല്ലാതെ അതിൽ നിന്ന് മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നതിലല്ല, അങ്ങനെ ഉണ്ടാവുന്നതുമില്ല, ഒരു പാഷനായിരുന്നു. അപ്പോൾ ഞങ്ങൾ തീരെ കുഞ്ഞായിരിക്കുമ്പോൾ അമ്മയ്ക്ക് അങ്ങനെ ഇറങ്ങി അതിന് ഇറങ്ങാനായിട്ട് പറ്റത്തില്ലായിരുന്നു. നമ്മൾ ഇത്രയും വർഷം ഞങ്ങൾ അഡൽസ് ആവുന്നവരെ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തു. അഡൽസ് എന്നല്ല, നല്ല മുതുക്കനൊക്കെ ആയിരുന്നു. അതുവരെ അമ്മ വെയിറ്റ് ചെയ്തിട്ടാണ് ഇപ്പം കച്ചേരിക്കൊക്കെ ആയിട്ട് ഇറങ്ങുന്നത്. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ അഗൈൻ അതിലും എനിക്ക് കൺസേൺ ഉണ്ട്, അമ്മയുടെ ഹെൽത്ത് അതിൽ നോക്കിയിട്ടാണോ അത് ചെയ്യുന്നതെന്നുള്ളത്. സമയമൊക്കെ ചിലപ്പോൾ രാത്രി വല്ലാതെ ലേറ്റൊക്കെ ആയി കച്ചേരി പോയി പിന്നെ യാത്ര ചെയ്ത് എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രോക്ക് പോകേണ്ടി വന്നിട്ടൊക്കെ ഉണ്ട്. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കൺസേൺ ഉണ്ട്.